മുണ്ടക്കൈയിൽ നിന്നുള്ള അതി അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കണ്ടു നിൽക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു ഒരു വീട്ടിൽ അങ്ങനെ എസ് വിജയകുമാർ കുറിച്ച് വിജയകുമാർ എന്താ മേപ്പാടിയിലടക്കം കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയാണ് ക്യാമ്പുകളിൽ മൂവായിരത്തിലധികം പേരുമുണ്ട് അട്ടമലയിലും രക്ഷാപ്രവർത്തനം സജീവമാണ് വിജയകുമാർ ചുരൽമലയിൽ വേലിപ്പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു മുണ്ടക്കയിൽ തിരച്ചിൽ ഊർജ്ജിതമാണ് അഞ്ഞൂറിലധികം പേരെ പുറത്തെത്തിക്കാനായി ഇപ്പോഴും മുണ്ടക്കൈ തന്നെയാണ് അവിടെ ഈ ദുരന്തത്തിൻ്റെ ഒരു ഒരു ഫോക്കൽ പോയിൻ്റായി നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഒരു വീട്ടിൽ ഇപ്പോഴും മൃതദേഹമുണ്ട് ഈ രാവിലെ ഈ സമയമാകുമ്പോഴേക്കും അഞ്ച് അഞ്ച് മൃതദേഹങ്ങൾ കൂടി മുണ്ടക്കൈൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടു ഒരു മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ച ആ വീടുകൾക്കകത്ത് മൃതദേഹങ്ങളുണ്ട് ആ തകരപ്പാട്ടയിട്ട വീട് അല്ലെങ്കിൽ ആ തിൻഷീറ്റുമിഞ്ഞ വീടിൻ്റെ താഴെ ആ ആ ഷീറ്റ് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഒരുപാട് ഏറ്റവും ഭാഗമാണ് ഭാഗത്ത് ഏതാണ്ട് ഏതാണ്ട് അത് നിശേഷം തകർത്തുപോയി എന്ന് വേണം കരുതാൻ അതാണ് ആ കാഴ്ചകൾ വ്യക്തമാക്കുന്നത് നോക്കൂ എത്രയോ വീടുകൾക്ക് മുകളിൽ മണ്ണ് വന്ന് കൂടി കൂമ്പാരമായി കിടക്കുകയാണ് ഇതിന്റെ കുറിച്ച് വൈഡ് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് കരുതുന്നത് ഞാൻ നിൽക്കുന്നത് കുറച്ച് ഉയർന്ന ഒരു സ്ഥലത്താണ് ഈ ഈ സ്ഥലം ആകെ ഇങ്ങനെ മണ്ണ് വന്ന് കിടക്കുകയാണ് ഇവിടെ ഇതിലെ നേരത്തെ ഒരു അരുവിയായി ഒഴുകിയിരുന്ന ഒരു ജല ഒഴുക്ക് ഒരു പുഴ മാതിരി ഇങ്ങനെ ഒഴുകുകയാണ് കുലം കുത്തി ഒഴുകുകയാണ് അത് ഈ നാടിന്റെ മുഖച്ച എന്ന് വെച്ചാൽ അതിന്റെ ജോഗ്രഫി തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം മുഴുവൻ വീടുകളും ഇവിടെ തകരാറില്ലാത്ത ഒരൊറ്റ വീടില്ല എന്ന് പറയാം മുഴുവൻ വീടുകളും കേടുപാടുകൾ സംഭവിച്ചവയാണ് അതിന്റെ ഉയരത്തിൽ എത്രയോ വീടുകളുണ്ട് അവരൊക്കെ ഒരു അവിടെ നിന്ന് ഇതിനോടകം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതൊക്കെ ഇതിന്റെ താ ഇതിന്റെ വേറൊരു ഭാഗമാണ് ഈ രണ്ട് മലകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു താഴ്വാരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഈ ഭാഗത്തെ ചൂരൽ വിശേഷിപ്പിക്കാം അവിടെ ഇനി അവശേഷിക്കുന്നത് ഇത്തരത്തിലുള്ള മൺകൂമ്പാരങ്ങൾ മാത്രമാണ് എത്രയോ ആളുകൾ ഈ വീടുകളിൽ ഉണ്ടായിരുന്നു അവരിൽ പലരും പലരെയും കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല എന്നാണ് ഈ നാട്ടിൽ ചിലർ പറഞ്ഞത് ചിലർ പറയുന്നു അവർ ചിലരൊക്കെ രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ ഉണ്ടെന്ന് പക്ഷേ ഈ ഈ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി കൃത്യമായ വിവരങ്ങളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പഞ്ചായത്തിനും അറിയാനുള്ളത് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ ജല ഒഴുക്കിൻ്റെ അതായത് ഇന്നത്തെ അതിൽ ദൃശ്യങ്ങൾ ഇന്നലെ ഇന്നലെ രാവിലെയൊക്കെ ഇങ്ങനെ വലിയ പുഴ പോലെ ഒഴുകുകയായിരുന്നു പ്രളയസമാന സാഹചര്യം സൃഷ്ടിച്ചത് അതിൻ്റെ തീരത്തുണ്ടായിരുന്ന വീടുകളുടെയൊക്കെ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് മൺ കൂമ്പാരം മാത്രമാണ് അവിടെ ഉള്ളത് നമ്മൾ നമ്മളിപ്പോഴീ കാണുന്ന ഈ വീടിൻ്റെ ചുറ്റുപാട് ഇന്നലെ ഇന്നലെയും രാവിലെയുമൊക്കെ നിരവധി ആളുകളുടെ ചേതനയേറ്റ ശരീരം കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു അവിടെ വിശദമായ തെരച്ചിൽ വേണമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് വാഹനങ്ങൾ വെള്ളത്തിൽ വന്ന് അടിഞ്ഞത് ഈ വലിയ മണ്ണുമാന്തി യന്ത്രണം എവിടുന്ന് ഒഴുകി വന്നത് വീടുകൾ കൂമ്പാരമായി കിടക്കുന്ന മണ്ണ് ഈ ദൃശ്യങ്ങൾ ഇത് 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 ഇതിലെ ഒരു ഒഴുക്ക് നേരത്തെ ഉണ്ടായിരുന്നല്ല ഇത് പുതുതായി ഒരു അരുവി കണക്ക് ഒരു പുതിയ ഒഴുക്ക് ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ആ കാണുന്നതാണ് ആ കാണുന്നതാണ് ചൂരൽമലയുടെ മുഗൾ ഭാഗം അവിടെ തേയില തോട്ടങ്ങളൊക്കെ കാണാം അതിൻ്റെ അങ്ങേ ഭാഗത്തു നിന്നൊക്കെ വലിയ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഇന്ന് ഏറെക്കുറെ അവിടെ ശാന്തമാണ് അതാണ് ചൂരൽമല ഒരു ചെറിയ അങ്ങാടി പോലെ നമുക്കത് കാണാൻ കഴിയും അതിൻ്റെ മുകളൊക്കെ ഇപ്പോഴും നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന പല ഭാഗങ്ങളുമുണ്ട് അപ്പോൾ അവിടെ വളരെ സൂക്ഷിച്ചു നിൽക്കണമെന്ന് രക്ഷാപ്രവർത്തകരോടും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചൂരൽമല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മൺകൂമ്പാരമായി മാറിയതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് ഇതിൽ തകരാത്ത കേടുപാടില്ലാത്ത ഇനിയിപ്പോൾ താമസം എത്രയോ കാലം കഴിഞ്ഞ അത് മിനുക്കിയെടുത്താൽ മാത്രമേ താമസം സാധ്യമാകൂ എന്നതാണ് ഇവിടുത്തെ മുഴുവൻ വീടുകളുടെയും അവസ്ഥ വീടുകളുടെ അവസ്ഥ എങ്ങനെയാണ് അതുപോലെ തന്നെ അവരുടെ ജീവനോപാധികൾ മുഴുവൻ നഷ്ടമായിട്ടുണ്ട് ഇവിടെ ഈ അങ്ങാടിയിൽ നിരവധി കടകൾ കടകളുണ്ടായിരുന്നു അതിലൊന്നുപോലും ഇനി പഴയ നിലയിൽ ആ കട എന്ന നിലയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതല്ല മുഴുവൻ അത് മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്കാണ് വലിയ തോതിൽ മണ്ണും മരങ്ങളും അതുപോലെ തന്നെ വലിയ പാറകളും ഒക്കെ ഒഴുകിയെത്തിയത് ഈ ഭാഗത്താണ് ഇന്നലെ കുറേ മൃതദേഹം വന്ന് അടിയ യും ചെയ്തത് ഇത് ഈ പുഴ ഇതൊരു പുഴയായിരുന്ന ചെറിയൊരു നീരൊഴുക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ മൺകൂമ്പാരത്തിന് മുകളിൽ മറ്റൊരു വീടുണ്ടായിരുന്നു അതിനപ്പുറത്തും മറ്റൊരു വീടുണ്ടായിരുന്നു ആ രണ്ട് വീടും പൂർണ്ണമായും മണ്ണിനടിയിലായി എന്നാണ് ഈ നാട്ടിലുള്ള ഈ പഞ്ചായത്തിന്റെ ചുമതലയൊക്കെയുള്ള ജനപ്രതിനിധികളൊക്കെ പറഞ്ഞത് അവിടെ അങ്ങ് അതിന്റെ അക്കര ഭാഗത്ത് വലിയ മുളങ്കൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ ഒഴുകി അത് വളരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇതിലേക്കാണ് ഈ ചാലിയാറിലേക്കൊക്കെ ആളുകൾ ഒഴുകിപ്പോയത് ഈ ഭാഗം വഴിയാണ് ഇവിടെ എനിക്ക് തൊട്ടുനേരെ മുന്നിൽ കാണുന്ന ഒരു തോട് കണക്കെ വെള്ളമൊഴുകുന്ന ഭാഗം ഭാഗമുണ്ട് അത് അങ്ങനെ ഒരു ഒഴുക്കൊന്നും ഉണ്ടായിരുന്നല്ല അവിടെ ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ് അതൊക്കെ ഇപ്പോൾ മാറി അതിനൊക്കെ മുകളിൽ മൺകൂം പാരവും വെള്ളത്തിന്റെ ഒഴുക്കും മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ യഥാർത്ഥത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു എത്ര വലിയ ദുരന്തമാണ് ഈ നാടിനെ പിടിച്ചു കുലിക്കിയത് എന്നത് നമുക്ക് വ്യക്തമാകും ഈ രണ്ട് ഭാഗത്തുകൂടി ഇപ്പോൾ ഒരു തുരുത്ത് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു തുരുത്തൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ആ തുരുത്ത് പോലെ നിൽക്കുന്ന ഭാഗത്ത് രണ്ടോ മൂന്നോ വീടുകളാണ് ഉണ്ടായിരുന്നത് അതിന് പുറകിലും ചില വീടുകൾ കാണാം അവിടെ ആ ഭാഗത്തൊക്കെ രക്ഷാപ്രവർത്തകർ ഇന്നലെ എത്തിയിരുന്നു അവിടെ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നിൽക്കുന്നതിന് നമ്മൾ നേരെ മുന്നിൽ ആ വീടുകളിലൊക്കെ ഇന്നലെ ആളുകൾ ആളുകളുടെ ജീവനൊറ്റ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് ആശുപത്രികളിലേക്ക് കുതിച്ചു പാഞ്ഞിരുന്നു പക്ഷേ അവരൊക്കെ ഇപ്പോൾ മരണത്തിന് പിന്നെ കീഴടങ്ങി എന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങ് ദൂരെ രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലൊരു വീടിൻ്റെ മുഗൾ ഭാഗം മാത്രം ഈ മൺകൂമ്പാരത്തിന് മുകളിൽ നിൽക്കുന്ന അവിടേക്ക് ഒരാൾ കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കൃത്യമായി കാണാൻ കഴിയുന്നു അവിടെ ഒരു റിസ്ക് ആണ് അവിടേക്ക് പോകേണ്ടതെന്ന് ഞങ്ങളോട് രാവിലെ പറഞ്ഞിരുന്നു കാരണം അവിടെ മൂന്നാല് സ്ഥലങ്ങളിൽ കിണറുകൾ ഓപ്പണായ കിണറുകൾ ഉണ്ടായിരുന്നു